എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ ചെറിയ റാസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് ശരിക്കും ഒരു എയർ സ്റ്റോൺ ആണ്. ഒരു 3.5 ഇഞ്ച് ഡയമീറ്റർ ഉള്ള എയർ സ്റ്റോൺ. ഞാൻ പൊട്ടിച്ചിട്ടില്ല, നമുക്ക് പൊട്ടിക്കാം. ഈ സ്റ്റോൺ ഇട്ടിട്ട് നമ്മൾ സ്റ്റോൺ അല്ലെങ്കിൽ എയറോക്സി ട്യൂബ് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ചെറിയ സിസ്റ്റം ആയതുകൊണ്ട് എയറോക്സി ട്യൂബിൻ്റെ ആവശ്യമില്ല. കണ്ടോ, അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എയർ സ്പ്രെഡാവും. തീരെ പ്രഷറില്ലാത്ത എയറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ അധികം എയർ പുറത്തേക്ക് വരില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരുമാതിരിപ്പെട്ടതിലൊക്കെ അതൊരു കയറിപ്പോരും. അപ്പോൾ ആ ഒരു സ്റ്റോണാണ് ഒരൈറ്റം. അടുത്തത് ഒരു ചെറിയ സബ്മേഴ്സിബിൾ മോട്ടറാണ്. ഈ ഒരു ബ്രാൻഡ്, ഇത് ഈലോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഞാനിത് ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടില്ല. ഇതൊരു 260 രൂപ എന്തോ ആമസോണിൽ വിലയുള്ളൂ. മണിക്കൂറിൽ 1100 ലിറ്റർ പമ്പ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. എനിക്കത്ര ഉറപ്പില്ല. 18 വാട്ട്സ് ആണ്. പിന്നെ മാക്സിമം ഹെഡ് എന്ന് പറയുന്നത് 1.85 മീറ്റർ ആണ്. നമുക്കിത് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇത് വെച്ച് നോക്കാം. ഈ ഒരു സ്പെസിഫിക്കേഷൻ 265 രൂപ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ എനിക്ക് ഉറപ്പില്ല എത്രത്തോളം ഇത് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളത്. കാരണം തീരെ വിലക്കുറവാണ്. ഇതിപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് ഒരു 400 ലിറ്റർ ടാങ്കിലാണ്. അപ്പോൾ എനിക്കൊരു 500 കിട്ടിയാൽ തന്നെയും ഇത് നമുക്ക് ലാഭമാണ്. 18 വാട്ട്സേ ഉള്ളൂ. കമ്പനി ഇലോ ഉണ്ടോ. ഇത് 1/2 ഇഞ്ചിൻ്റെയാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. 1/2 ഇഞ്ച് പൈപ്പാണ് നമുക്ക് ഇതിനകത്ത് പറ്റുന്നത്. നമുക്ക് ഊരി എടുക്കാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ക്വാളിറ്റി ആണ്. കാരണം 265 രൂപയേ ഉള്ളൂ വില. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇത് ഊരിയെടുക്കാൻ പറ്റും. അതിനകത്ത് പിന്നെ ഉള്ളതാണ്, ഇതാണ് അതിൻ്റെ ഷാഫ്റ്റ്. എനിക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റേണ്ടതാണ്, നടക്കുന്നില്ല. ഓക്കെ, ക്വാളിറ്റി ഭയങ്കര ലോ ക്വാളിറ്റി സാധനമാണ്. പക്ഷെ വില അത്രേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ക്വാളിറ്റി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിട്ട് ബലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. 265 രൂപക്ക് ആ ക്വാളിറ്റിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഈ സ്പെക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മോട്ടറായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എത്ര നാളിത്, കാരണം ഇത് ഉപയോഗിച്ചൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു ആദ്യം. പക്ഷെ അദ്ദേഹം ഒരു വലിയ കുളത്തിനാണ് ഇത് യൂസ് ചെയ്തത്. പക്ഷേ ഇതൊരു ചെറിയ കുളത്തിനൊക്കെ പറ്റുള്ളൂ. മാക്സിമം ഒരു 500 ലിറ്ററൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് മേലെ ഇത് വർക്ക് ചെയ്യുക ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹം വലിയൊരു കുളത്തിനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് തീരെയും പവറില്ലാതെ വെള്ളം ഒട്ടും തന്നെ വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന്. ഇത് പിന്നെ ഒരു PH ഡിജിറ്റൽ PH മീറ്ററാണ്. അതാണ് സംഭവം. ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കിട്ടിയ സാധനങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നോക്കണം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 2-3 പാക്കറ്റുകളുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ മീറ്റർ കാലിബറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഇതിൻ്റെ PH എത്രയാണെന്നുള്ള എഴുതിയിട്ടുണ്ട് ഈ ഇതിനകത്തുള്ള ഇതിൻ്റെ. അപ്പോൾ ശരിക്കും അതിൽ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന അതേ PH തന്നെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു 3 പാക്കറ്റ് ഉണ്ട്.
പിന്നെ അതിനകത്ത് അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അത് എങ്ങനെയാണ് കാലിബറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുള്ളൊരു യൂസർ മാനുവൽ ഉണ്ട്. ഇത് ഏതാണ്ട് ഒരു 600 സംതിങ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില, ഞാൻ മറന്നുപോയി. ഏകദേശം 600-700 ഇടയ്ക്ക് എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ വില. പിന്നെ ഇത് pH അളക്കാനുള്ള ഒരു സ്ട്രിപ്പാണ്, പേപ്പർ സ്ട്രിപ്പ്. ഇതൊരു സ്ട്രിപ്പ് പറിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ഈ കളർ കോഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണോ അങ്ങനെ pH അളക്കാൻ പറ്റും. എന്തെങ്കിലും മുമ്പ് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല, അത് കറക്റ്റ് ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഐറ്റംസ്. മോട്ടർ ഇത് വളരെ ലോ ക്വാളിറ്റിയാണ്, അതിന് അതുപോലെ തന്നെ ഇതിന് പ്ലഗൊന്നും ഇല്ലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണം. കേബിളിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ്, ഇത് ഏകദേശം ഒരു മീറ്റർ കേബിൾ ലെങ്ത് ഉള്ളൂ. പിന്നെ ഇവിടെ നീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. പക്ഷേ ശ്രദ്ധിക്കണം, ഇതൊരിക്കലും ഈ ജോയിൻ്റ് വെള്ളത്തിൽ മുട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രശ്നമാവും. ഒരു ലോ ക്വാളിറ്റി സാധനമാണ്, 250 രൂപ ഉള്ളൂ. പക്ഷേ പിന്നെന്താ, എയർ സ്റ്റോണ്, pH ടെസ്റ്റ് മീറ്റേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നലെ വന്ന പുതിയതായി വന്ന ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ച് നോക്കാം അടുത്ത വീഡിയോസിൽ. ഇപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്റർ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ആഴ്ച അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ടാവും. ഇന്ന് കഴിഞ്ഞില്ല, ഇന്ന് ഇടണമെന്ന് ഓർത്തതാണ് വീഡിയോ, പക്ഷേ സെറ്റ് ചെയ്ത് തീർന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ നമുക്ക് കംപ്ലീറ്റ് റാസ് ഒന്ന് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മീനുകളെ ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ കൂടെ സെലക്ട് ചെയ്യുക. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതുകൂടെ ചെയ്യണം. ഓക്കെ, മറ്റു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.